നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. റവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഈസി ബോൾസ് തയ്യാറാക്കിയെടുക്കുന്നത്. ആദ്യമായിട്ട് ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പിലും കുറച്ച് കുറവുള്ള പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പിലും ഒരു 2 ടേബിൾ സ്പൂൺ കുറവുണ്ടാവും കേട്ടോ. അപ്പോൾ മുഴുവനും ഈ ഒരു സമയത്ത് ചേർക്കുന്നില്ല. അപ്പോൾ ആദ്യം നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പോരാന്നുണ്ടെങ്കിൽ വഴിയെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് കേട്ടോ. കയ്പ്പൊന്നും ഇല്ലാത്ത ഒരു വലിയ ഓറഞ്ചിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. കുരു ഒന്നും വേണ്ട, നന്നായിട്ടൊന്ന് അരിച്ചെടുത്താൽ മതിയാവും. ഈ ഓറഞ്ച് ജ്യൂസ് ചേർക്കുമ്പോൾ ഈ ഒരു സ്നാക്കിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓറഞ്ച് കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചേർത്ത് നോക്കിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വനില എസൻസ് ചേർത്ത് കൊടുക്കണം. ഇത് നിർബന്ധമില്ല, ഇതിന് പകരം നിങ്ങൾക്ക് ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/3 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫ്രഷ് തേങ്ങയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫ്രഷ് തേങ്ങ എടുക്കുമ്പോൾ ഒരു കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുത്താൽ മതിയാവും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ മധുരം ചെക്ക് ചെയ്തപ്പോൾ മധുരം കുറവായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവയും കൂടെ ചേർക്കാനുള്ളതാണല്ലോ. പിന്നെ ആണെങ്കിൽ റവയ്ക്ക് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് മധുരം ചേർത്ത് കൊടുത്താൽ മാത്രമേ മധുരം ഉള്ളതായിട്ടുള്ള ഫീൽ ചെയ്യുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതായിട്ടുള്ള ഏത് റവ എടുത്താലും കുഴപ്പമില്ല. ഞാനിവിടെ ചെറിയ തരിയോട് കൂടിയുള്ള റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനും ഒരേ സമയത്ത് ചേർക്കണ്ട, ആദ്യം ഒരു പകുതി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി കൂടെ ചേർക്കാം. അപ്പോൾ ആദ്യത്തെ പകുതി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവൻ റവയും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ടൈറ്റായി പോയി എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പാല് ചേർത്തിട്ട് ഒന്ന് ഇത് ലൂസാക്കി എടുക്കാം കേട്ടോ. ഒരുപാട് ലൂസും ഒരുപാട് ടൈറ്റും ആവരുത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമുക്ക് കൈകൊണ്ട് ചെറിയ ബോൾസാക്കി ഇടാൻ കഴിയണം. ഇത്തിരി ടൈറ്റായി പോയതുകൊണ്ട് ഞാൻ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത്. പാല് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ റവ ആയതുകൊണ്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചാലും ഓയിലൊക്കെ ചൂടായി വരുമ്പോഴേക്കും അതങ്ങോട്ട് വീണ്ടും ഒന്ന് കുറുകി വരും. അപ്പോൾ അതിൻ്റെ ഒരു പാകം നിങ്ങൾ നോക്കിയിട്ട് നിർത്തുക കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ എനിക്കിത് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഓയിൽ നമുക്ക് ചൂടാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ചൂടായി വന്ന ഓയിലിലേക്ക് കൈകൊണ്ട് ഇതേപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. ഒരുപാട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പൊരിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഒരു സൈഡായി വരുമ്പോൾ നമുക്കിത് അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും, ഒരുപാട് സമയമൊന്നും വേണ്ട ഇതുണ്ടായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് ഓയിലിൽ നിന്നും കോരി മാറ്റാം. ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സ്പോഞ്ച് കേക്കിൻ്റെ അതേ ടേസ്റ്റാണ് ഇരിക്കുന്നത്. പിന്നെ ആണെങ്കിൽ നമ്മളിതിലേക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസ് ചേർത്തിട്ടുണ്ടല്ലോ, അതിൻ്റെയും ഒരു പ്രത്യേക സ്വാദ് ഇത് കഴിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ചേരുവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടെ എന്നെ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് റെസിപ്പി വേണ്ടതെങ്കിൽ അതും കൂടെ താഴെ കമൻറ്റായിട്ട് പറയുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോസിലൊക്കെ ഞാനത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും. ഇനി അടിപൊളി മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്.